ആരാധനായ അധ്യക്ഷൻ ശ്രീ ജോൺ പെരുവന്താനം, മറ്റ് ആദരണീയരായ സഹോദരി സഹോദരന്മാർ, വളരെ വിശാലമായി ഒരു പ്രഭാഷണം കഴിഞ്ഞതിന് ശേഷം ഇനി മറ്റൊരു പ്രഭാഷണത്തിന് വലിയ പ്രസക്തിയില്ല. വിഷയം വളർന്നാണെങ്കിൽ, കാരണം നമുക്ക് തലച്ചോറിൽ താങ്ങാവുന്നതിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് തന്നിരിക്കുന്ന വിഷയം ശാസ്ത്രബോധം നിത്യജീവിതത്തിൽ, അല്ലെങ്കിൽ ശാസ്ത്ര വീക്ഷണം നിത്യ ജീവിതത്തിൽ എന്നതാണ്. വളരെ ചുരുങ്ങിയ ചില വാക്കുകൾ, അത് ഒന്ന് അവതരിപ്പിക്കാം. വിശദമായി പിന്നീട് ഏതെങ്കിലും സമയത്ത് സംസാരിക്കാം എന്ന് മാത്രമേ എനിക്ക് പറയാം. കാരണം ഇന്ന് ജോണോട് സംസാരിച്ചത് തന്നെ നമുക്ക് കാണാൻ കഴിയും, ഭരണാധികാരികളുടെ ഇടയിലുള്ള ശാസ്ത്രബോധമില്ലായ്മയാണ് ഇത്തരത്തിലുള്ള ഒരു വികസന പന്ഥാവിലേക്ക് കൊണ്ടുവരാനും നമ്മൾ നേരിടുന്ന ഈ ആവഘട്ടത്തിലേക്ക് എത്തിച്ചതും എന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം അനവധി ഉദാഹരണങ്ങളിലൂടെ പറയുകയുണ്ട്. ശാസ്ത്രബോധം, അല്ലെങ്കിൽ ശാസ്ത്രവീക്ഷണം, അല്ലെങ്കിൽ ശാസ്ത്രാവബോധം, ഇങ്ങനെ പല പേരുകൾ പറയുന്നത് ഇംഗ്ലീഷിൽ സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നതിന് തുല്യമായിട്ട് തന്നെയാണ് അതിൻ്റെ ദുർ. എനിക്കിപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ 70-71 വർഷമായി. എങ്കിലും ഇന്ന് നമ്മുടെ സമൂഹത്തിനകത്തേക്ക്, സാധാരണക്കാരുടെ ജീവിതത്തിനകത്തേക്ക് ശാസ്ത്രബോധം കൊണ്ടുവരുന്നതിൽ നാം പരാജയപ്പെട്ടു എന്ന അഭിപ്രായമാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. കാരണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച എക്കോളജിക്കൽ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ പോലും ആ തരത്തിലുള്ള വികസന ചിന്ത ഉണ്ടാകണമെങ്കിൽ ആദ്യമായിട്ട് ജനങ്ങളുടെ ഇടയിൽ തന്നെ അതിനുള്ള ശാസ്ത്രബോധം ഉണ്ടാക്കേണ്ടതുണ്ട്. അതുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അത് നമ്മുടെ സാധാരണക്കാരുടെ ഇടയിൽ മാത്രമല്ല, നമ്മുടെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇടയിൽ പോലും ശാസ്ത്രബോധമില്ലാത്ത ആളുകളുടെ എണ്ണമാണ് വളരെ കൂടുതൽ. ആദ്യമായിട്ട് ശാസ്ത്രബോധത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു പേര് ജവഹർലാൽ നെഹ്റു ആണെന്ന് ഞാൻ പറഞ്ഞു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു, അദ്ദേഹം ശാസ്ത്രബോധത്തിന് വളരെ വില കൊടുത്തിരുന്ന ഒരാളാണ്. അദ്ദേഹം 1946 എഴുതിയിട്ടുള്ള ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ 10-ാം ചാപ്റ്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് അദ്ദേഹം തത്വശാസ്ത്രത്തെപ്പറ്റിയും ശാസ്ത്രത്തെപ്പറ്റിയും ഒക്കെ ഇവിടെ ഒരു പ്രത്യേക സബ്ഹെഡിങ്ങിൽ ഒരു ലേഖനം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹമാണ് ഈ സയന്റിഫിക് ടെമ്പർ, അല്ലെങ്കിൽ ടെമ്പർ ഓഫ് സയൻസ് എന്ന പ്രയോഗം ആദ്യം നടത്തിയതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ശാസ്ത്രത്തിൻ്റെ വളർച്ചയെപ്പറ്റി, ശാസ്ത്രത്തിൻ്റെ സംഭാവനയെപ്പറ്റി ഒക്കെ ധാരാളം പറഞ്ഞു. ഈ രാജ്യത്ത് ഇന്ന് നമ്മൾ പറയാറുണ്ട്, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ശാസ്ത്ര യുഗത്തിലാണ്. ശാസ്ത്രത്തിൻ്റെ സംഭാവനകൾ അനവധിയുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ശാസ്ത്രത്തിനോട് ജനങ്ങൾക്ക് വെറുപ്പും വിദ്വേഷവും ഉണ്ടാകാത്ത തരത്തിലുള്ള പെരുമാറ്റമുണ്ടായ ശാസ്ത്രത്തിൻ്റെ തകരാറല്ല, ശാസ്ത്രം കൈകാര്യം ചെയ്ത മനുഷ്യൻ്റെ തകരാറാണ്. രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന അവസരത്തിൽ ഹിറോഷിമയിൽ കൊണ്ട് ബോംബ് വർഷിക്കുന്നത് ശാസ്ത്രത്തിൻ്റെ തകരാറല്ല, അത് വർഷിക്കാൻ തീരുമാനമെടുത്ത മനുഷ്യരുടെ തകരാറാണ്. അതിന് വളവരിക്ക് E=mc² എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ടാക്കിയ ഐൻസ്റ്റീൻ, അന്ന് അദ്ദേഹം റൂമിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു, ഐ ആം നോട്ട് റെസ്പോൺസിബിൾ, ഐ ആം നോട്ട് റെസ്പോൺസിബിൾ എന്ന്. കാരണം അദ്ദേഹം ഈ ഇക്വേഷൻ കണ്ടുപിടിച്ചത് മനുഷ്യദ്രോഹിപരമായിട്ട് ശാസ്ത്രം ഉപയോഗിക്കാനല്ല, ഭരണാധികാരികളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതെങ്ങനെയാണ് മനുഷ്യനെ ദ്രോഹിച്ച് അധികാരം ഉറപ്പിക്കാൻ കഴിയുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് അവർ കൊണ്ടുപോകും. അപ്പോൾ ശാസ്ത്രം ധാരാളം സംഭാവനകൾ സമൂഹത്തിലേക്ക് ചെയ്യുന്നു. ഇന്ന് നാം ജീവിക്കുന്ന സമൂഹത്തിനകത്ത് നമ്മൾ ഓരോരുത്തരും നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിലിരിക്കുന്ന ഓരോ സാധനങ്ങളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ശാസ്ത്രത്തിൻ്റെ സംഭവമാണ്. ശാസ്ത്രം ധാരാളമായി വികസിച്ചുകൊണ്ടേയിരിക്കും. ആ ശാസ്ത്രത്തിൻ്റെ വികാസത്തിൽ നമ്മളെല്ലാം പലപ്പോഴും അഹങ്കരിക്കാറുണ്ട്, അത് ഉപയോഗിക്കാറുണ്ട്, പലതരത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളും അതിന് ഗഹനമായ ഭാഗങ്ങളിലേക്കുള്ള അതിൻ്റെ ഉയർച്ചയും ഒക്കെ നമ്മൾ അനുഭവിക്കുന്നു. നെഹ്റു അതിനകത്ത് ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ പറഞ്ഞതാണ്, ശാസ്ത്രം മനുഷ്യജീവിതത്തെ വിപ്ലവാത്മകമായ രീതിയിൽ മാറ്റിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ശാസ്ത്രത്തിൻ്റെ പ്രയോഗവും ശാസ്ത്രത്തിൻ്റെ ഉപയോഗവും മാത്രമല്ല, അതിനപ്പുറത്ത് ഒരു ഘടകമോ, അതാണ് അദ്ദേഹം പറഞ്ഞത് ടെമ്പർ ഓഫ് സയൻസ്, സയൻസ് ടെമ്പർ, അല്ലെങ്കിൽ ശാസ്ത്ര സയൻറ്റിഫിക് ടെമ്പർ, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ശാസ്ത്രബോധമെന്നോ ശാസ്ത്രവീക്ഷണമെന്നോ ശാസ്ത്രാവബോധമെന്നോ ഒക്കെ പറയുന്ന ആ ശാസ്ത്രത്തിൻ്റെ രീതിയും അതിനെ സംബന്ധിച്ച കാര്യങ്ങളുമാണ് അദ്ദേഹം സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞത്. അന്ന് അദ്ദേഹം പറഞ്ഞത് വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ വികസനം എന്ന് പറയുന്നത്
ശാസ്ത്രബോധത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം. അതിന് സാമാന്യ ജനങ്ങളുടെ ഇടയിൽ മുഴുവൻ ശാസ്ത്രബോധം പ്രചരിപ്പിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ നമുക്ക് ഒരു വികസന ഒരു വളരെ വിജയപ്രദമായിട്ടുള്ള വികസനത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയൂ എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. വളരെ ശക്തമായിട്ട് അതിനുവേണ്ടി എഴുതിയിരുന്നു. ആ സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന പദം അന്നു മുതലാണ് വളരെ ശക്തമായി പ്രയോഗിക്കാൻ തുടങ്ങിയിരുന്നത് തന്നെ നമുക്ക് കാണാൻ കഴിയും. അതിനെപ്പറ്റി ഒരുപാട് എഴുതിയിട്ടുണ്ട്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എങ്കിലും ആ കോൺട്രിബ്യൂഷൻ നടത്തിയിരുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. അതുമാത്രമല്ല 1947 January 1 അന്ന് നടത്തിയിട്ടുള്ള ശാസ്ത്ര കോൺഗ്രസ്, നമുക്കറിയാം എല്ലാ വർഷവും ശാസ്ത്ര കോൺഗ്രസ് നടത്തുന്ന ജനുവരിയിലാണ്. അത് 34th സമ്മേളനമായിരുന്നു. അന്ന് അധ്യക്ഷം വഹിച്ചുകൊണ്ട് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് നമ്മൾ സ്വാതന്ത്ര്യത്തിന്റെ പടിവാതിലേക്ക് എത്തി നിൽക്കുക, അതുപോലെ തന്നെ ശാസ്ത്രത്തിന്റെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുക. നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ശാസ്ത്രബോധത്തിന്റെ അടിസ്ഥാനം നിങ്ങൾ ജനങ്ങളെ സന്നദ്ധരാക്കാനും നമ്മുടെ വികസന പ്രവർത്തനങ്ങളിൽ അവരെ പങ്കാളികളാക്കാനും ഈ രാജ്യത്തിന്റെ നന്മയെ കരുതി നമ്മൾ പ്രവർത്തിക്കേണ്ടതാണ്. അതിനെ കളമൊരുക്കാൻ ഇവിടെ കൂടിയിരിക്കുന്ന ശാസ്ത്രജ്ഞർ സഹായിക്കും സഹകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് 1947 അദ്ദേഹം അന്ന് പറയുകയുണ്ടായി. അധികാരം ഏറ്റെടുത്തിട്ടില്ല, പക്ഷെ അന്ന് അധികാരം ഏറ്റെടുക്കാൻ പോകുന്ന സമയത്താണ് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യ എങ്ങോട്ട് നീങ്ങണം എന്നുള്ളതിനെപ്പറ്റി അദ്ദേഹത്തിന് പൂർണ്ണമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. കൂട്ടത്തെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലുണ്ടായിരുന്ന ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രധാനമന്ത്രിമാരിലും ശാസ്ത്രബോധം ഉണ്ടായിരുന്ന ഒരേ ഒരാൾ അദ്ദേഹം മാത്രമാണെന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. അദ്ദേഹം ശാസ്ത്രബോധത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ടാണ് അദ്ദേഹം പലപ്പോഴും ശാസ്ത്രബോധം ഇല്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ അത് നമുക്ക് കണക്കാക്കാൻ കഴിയും. ശാസ്ത്രബോധത്തിന് വേണ്ടി നിലക്കൊണ്ട ആള് ശാസ്ത്ര ഈ രാജ്യത്തിന്റെ വളർച്ച ശാസ്ത്രബോധത്തിന് അടിസ്ഥാനത്തിലായിരിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ചാണ്. അങ്ങനെ അദ്ദേഹം 1947 പ്രസംഗം അത് പൂർണ്ണമാക്കാൻ വേണ്ടിയാണ് 1958 ഇന്ത്യക്കകത്ത് ഒരു ശാസ്ത്ര നയം ഉണ്ടാകുന്നത്. 1958 അതിൽ മാർച്ച് 4 ശാസ്ത്ര നയപ്രഖ്യാപനം, ദേശീയ ശാസ്ത്ര നയപ്രഖ്യാപനം ഉണ്ടാകുന്നു. ആ നയപ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിലും പറഞ്ഞത് ഈ രാജ്യത്തിന്റെ വികസനം എന്ന് പറയുന്നത് ശാസ്ത്രബോധത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ എക്കണോമിക് ഡെവലപ്മെന്റ്, നമ്മൾ പോയിട്ടുള്ള ആ വികസനമല്ല, അതല്ല എന്നുള്ളത് തീർത്തും പറയാം. ആസൂത്രണം പോലും നടന്നുകൊണ്ടിരിക്കുന്ന ആസൂത്രണ കമ്മീഷൻ ഉണ്ടായിരുന്ന കാലത്തും അല്ലാത്ത സമയത്തും ഒക്കെ ആസൂത്രണം എന്ന് പറയുന്നതെല്ലാം GDP ബേസ്ഡ് ആയിട്ട് തന്നെയാണ്. അത് ശാസ്ത്രബോധത്തിന്റെ അടിസ്ഥാനത്തിലല്ല. അന്ന് അദ്ദേഹം അതിനുവേണ്ടി വാദിച്ചിരുന്നു, പക്ഷെ ഭൂരിപക്ഷമില്ല, അദ്ദേഹം ന്യൂനപക്ഷമാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുന്ന ആളുകൾക്ക് പോലും ശാസ്ത്രബോധം ഇല്ലാത്തവരായിരുന്നു കൂടുതൽ എന്നുള്ളത് പല സന്ദർഭത്തിൽ തെളിയിച്ചിട്ടുണ്ട്. ഞാൻ ഉദാഹരണങ്ങൾ പറഞ്ഞു കിട്ടാനില്ല, അത് ചെയ്യുന്നില്ല. എങ്കിലും അദ്ദേഹം അന്ന് വളരെ വ്യക്തമായിട്ട് ആ ശാസ്ത്ര നയത്തിലൂടെ പറഞ്ഞിരുന്നത് സ്വതന്ത്ര ഇന്ത്യക്കകത്ത് വളരെ ശക്തമായിട്ട് തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് ശാസ്ത്രബോധം പ്രചരിപ്പിക്കാനുള്ള പ്രവർത്തനം നടത്തണം എന്നായിരുന്നു. എന്നാൽ അന്ന് നിലനിന്നിരുന്ന വിദ്യാഭ്യാസ പ്രക്രിയ അതിന് സഹായകമായിരുന്നില്ല. ഞാനത് പിന്നീട് ഒരിക്കൽ വരാം. അന്ന് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന വിദ്യാഭ്യാസ നയമാണ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ പ്രക്രിയയാണ് ഈ രാജ്യം നടന്നുകൊണ്ടിരുന്നത്. ആ വിദ്യാഭ്യാസ പ്രക്രിയയുടെ വളർന്നു വരുന്ന തലമുറയെ ചോദ്യം ചോദിക്കാൻ തയ്യാറാക്കാൻ അല്ല വിദ്യാഭ്യാസത്തിൽ എന്ത് പറയുന്നു അത് കേട്ടുകൊള്ളണം, ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അവർ വളരെ സബ്മിസീവായിട്ട് ആര് പറയുന്നതും കേട്ടുകൊണ്ട് ഇരിക്കുകയല്ലാതെ തിരിച്ച് സംശയം വന്നാൽ ചോദിക്കാനോ വിശദീകരണം നടത്താനോ യുക്തിസഹമായിട്ട് ഒരു പ്രശ്നത്തെ സമീപിക്കാനോ കഴിയുമായിരുന്നില്ല. എന്ന് വെച്ചാൽ അത് വളരെ പ്രകടമായിട്ട് പറഞ്ഞാൽ, ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ കഴിഞ്ഞാൽ അതിൽ പോകുന്നില്ല, വളരെ പ്രകടമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ശാസ്ത്രബോധം വളർന്നു വരാൻ കഴിയാത്ത തരത്തിലുള്ള വിദ്യാഭ്യാസ പ്രക്രിയയാണ് ഈ രാജ്യത്ത് നടന്നത്. അതുകൊണ്ട് നമ്മുടെ നാട്ടിനകത്ത് വിദ്യാഭ്യാസം കുറേശ്ശെ മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ പോലും ജനങ്ങളുടെ ഇടയിൽ ശാസ്ത്രബോധം പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. PM ഭാർഗവ എന്നൊരു ശാസ്ത്രകാരനെ പറ്റി കേട്ടതാണ്, നമ്മൾ ഓർക്കേണ്ടതാണ്. അദ്ദേഹം ഇന്ത്യയിൽ സയന്റിഫിക് ടെമ്പർ അല്ലെങ്കിൽ ശാസ്ത്രബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി അതിശക്തമായി നെഹ്റുവിനോടൊപ്പം പ്രവർത്തിച്ച ഒരു ശാസ്ത്രകാരനാണ്. ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു ആ കാലത്ത്. എങ്കിലും PM ഭാർഗവ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിന്റെ പ്രത്യേകത 10 9th സ്റ്റാൻഡേർഡിൽ ചേർന്നതാണ്. 12 അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. 18 പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തു. 21 ഡോക്ടറേറ്റ് എടുത്തു. അതെ, ആ ബയോളജി മാത്രമല്ല കെമിസ്ട്രിയില്, ഗണിതത്തില്, ബയോടെക്നോളജിയിൽ, ഇങ്ങനെ പലതിലും ഡോക്ടറേറ്റ് എടുത്ത ഒരു വ്യക്തിയായിരുന്നു PM ഭാർഗവ. ഈ അടുത്ത കാലത്ത് 2017 August 1 അദ്ദേഹം 89th വയസ്സിൽ മരിച്ചു. PM ഭാർഗവ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇന്ത്യക്കകത്ത് ശാസ്ത്രബോധത്തിന്റെ തരി കാണണം, അത് ആ തിരി കൊളുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് വികസനം ഉണ്ടാകൂ എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ചിരുന്ന ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. അദ്ദേഹം ഒരുപാട് പോസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എങ്കിലും 1984 അസോസിയേഷൻ ഓഫ് സയന്റിഫിക് റിസർച്ചേഴ്സ് ഓഫ് ഇന്ത്യ എന്നൊരു സംഘടന ഉണ്ടായിരുന്നു. ആ സംഘടന വാസ്തവത്തിൽ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമാണ്.
അസോസിയേഷൻ ഓഫ് സയന്റിഫിക് പ്രാക്ടീസ് ഓഫ് ഇന്ത്യ, അതിന്റെ പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു. ഒരു പ്രധാനമന്ത്രി ഒരു ട്രേഡ് യൂണിയന്റെ പ്രസിഡന്റായിരിക്കുന്ന ഒരു ചരിത്രം വേറെ നിന്നും കാണാൻ കഴിയില്ല. അതിന്റെ ഏറ്റവും സജീവ പ്രവർത്തകനായിരുന്നു ഭാർഗവ. അദ്ദേഹം അവിടെ ഇരുന്ന് പ്രവർത്തിച്ച ആ കാലഘട്ടത്തിലെല്ലാം ഈ സംഘടന ചെയ്തിരുന്നത് ശാസ്ത്രബോധം ജനങ്ങളിലേക്ക് ഉണ്ടാക്കണം. എന്താണ് ശാസ്ത്രബോധം? യുക്തിസഹമായ കാര്യങ്ങൾ സമീപിക്കുക മാത്രമല്ല, ലോജിക്കലായിട്ട് ഓരോ കാര്യത്തിനെ പറ്റിയും അവരുടെ ജീവിതം പോലും യുക്തിസഹമായിട്ട് വിലയിരുത്താനും അതിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ പരിഹരിക്കാനും ഒക്കെ ജനങ്ങളെ തയ്യാറാക്കുന്ന ഒരു രീതിയാണ് സയന്റിഫിക് ഔട്ട്ലുക്ക് അല്ലെങ്കിൽ സയന്റിഫിക് ഈ പറയുന്ന ശാസ്ത്രബോധം എന്ന് പറയുന്നത്. അന്ധമായിട്ട് കാര്യങ്ങൾ വിശ്വസിക്കുകയല്ല. നിങ്ങൾക്ക് ഒരു സത്യം ഇന്ന് ശാസ്ത്രത്തിന് മുകളിൽ നോക്കറിയാം. ശാസ്ത്രത്തിന്റെ സത്യം എന്ന് പറയുന്നത് ഇന്നത്തേക്ക് സത്യം. അത് തെറ്റാണെന്ന് തെളിയിച്ചാൽ അത് മാറി വേറെ വരും സത്യം. അതിന് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകണം. ശാസ്ത്രകാരന്റെ ശാസ്ത്രബോധം അതാണ്. അതുപോലെ നിങ്ങൾക്ക് ഒരു കാര്യം തെറ്റാണെന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് പറയാനുള്ള ഇച്ഛാശക്തി നിങ്ങൾക്കുണ്ടാകും. അതും ഇതിന്റെ ഭാഗമാണ്. വളരെ ശക്തമായ വിൽപ്പവർ അല്ലെങ്കിൽ ഇച്ഛാശക്തി മനുഷ്യനുണ്ടാകണം. അങ്ങനെ മാത്രമേ നമുക്ക് ശാസ്ത്രബോധം ഉണ്ടായെന്ന് പറയാൻ കഴിയൂ. ജീവിതത്തിനകത്ത് പലപ്പോഴും പല സന്ദർഭങ്ങളിൽ നമുക്കറിയാം ചിലതിനെ ത്യജിക്കേണ്ടി വന്നാൽ ശക്തമായി ത്യജിക്കാൻ യാതൊരു മടിയുമില്ലാതെ ഇച്ഛാശക്തി പ്രയോഗിക്കാൻ നിങ്ങൾ കഴിയണം. എങ്കിലേ നിങ്ങൾക്ക് ശാസ്ത്രബോധം ഉണ്ടെന്ന് പറയാൻ കഴിയൂ. അപ്പൊ അന്ന് അദ്ദേഹം ഈ സയന്റിഫിക് റിസർച്ച് അസോസിയേഷൻ എന്ന് പറയുന്നത് ഉണ്ടാക്കി ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ജവഹർലാൽ നെഹ്റു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് 1964 ഈ ഭാർഗവ അദ്ദേഹവും ചേർന്ന് വേറെ രണ്ട് മൂന്ന് സയന്റിസ്റ്റും ചേർന്ന് ശാസ്ത്രബോധത്തിന് വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കി. ഇന്ത്യയിൽ ശാസ്ത്രബോധം ഉണ്ടാക്കാൻ ഓർഗനൈസേഷൻ ഫോർ സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതിനകത്ത് അദ്ദേഹം പറഞ്ഞു ശാസ്ത്രജ്ഞന്മാർ വരെ ഒപ്പിടണം. പക്ഷേ അത് അംഗത്വം എടുക്കുന്നതിന് മുൻപ് ഒരു പ്രസ്താവന ചെയ്യാം. ആ പ്രസ്താവന വേറൊന്നുമല്ല, വിജ്ഞാനം എന്ന് പറയുന്നത് അതീന്ദ്രിയമായിട്ട് കിട്ടുന്നൊന്നുമല്ല, അനുഭവത്തിൽ നിന്നും നമുക്ക് ബോധ്യമാകുന്ന കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്നതാണ് വിജ്ഞാനം. അതുപോലെ മനുഷ്യന് അപ്പുറത്ത് നിന്നിട്ട് എന്തോ ശക്തിയാണ് ചെയ്യുന്നതെന്നുള്ളതിനെ പറ്റി എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല എന്നും എഴുതി ഒപ്പിടണം എന്ന് പറഞ്ഞ് രണ്ട് സെന്റൻസ് വരുന്ന ഒരു സെന്റൻസ് എഴുതി കൊടുത്തു. 99% ശാസ്ത്രകാരന്മാരും അവർ ഒപ്പിട്ടിട്ടില്ല. ഇന്ത്യയിലെ ശാസ്ത്രകാരന്മാരുടെ നിലനിൽപ്പ് അറിയേണ്ടതുണ്ട്. നെഹ്റു വന്ന ആ ഡിസോറി ഓഫ് ഇന്ത്യയിൽ പറയുന്നുണ്ട് നമ്മുടെ ഇവിടെ ശാസ്ത്രത്തെ സത്യം ചെയ്തുകൊണ്ട് കഴിയുന്ന ശാസ്ത്രജ്ഞന്മാർ ഒരുപാടുണ്ട്. അവരുടെ ജീവിതത്തിനകത്തേക്ക് നോക്കിയാൽ ഒരു നിമിഷം പോലും ശാസ്ത്രബോധമില്ലാതെ പ്രവർത്തിക്കുന്നവരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് തെളിയിക്കാനാണ് അദ്ദേഹത്തിന് കഴിഞ്ഞത്. ഭാർഗവ പലരെയും സമീപിച്ചു. ഇതിലൊപ്പിടാൻ പറയുമ്പോൾ പല കാര്യങ്ങൾ പറഞ്ഞ് മാറിപ്പോവുകയാണ് ചെയ്തത്. അങ്ങനെ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്നിട്ട് അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് നമ്മുടെ പൗരന്റെ ഒരു കടമയാണ് ശാസ്ത്രബോധം വളർത്തേണ്ടതെന്നൊരു സെക്ഷൻ നമ്മൾ കൂട്ടിച്ചേർത്തുന്നത്. അത് 1976 വന്ന 42 ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്റെ മൗലിക കടമകൾ എന്ന് പറയുന്ന 51A എച്ച് എന്ന് പറയുന്ന ഒരു സപ്താഹം, അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ പൗരന്റെ പ്രധാന കടമകളൊന്നാണ് നമ്മുടെ ശാസ്ത്രബോധം വർദ്ധിപ്പിക്കുക. അത് 51A എച്ചിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയും. അത് മാത്രമല്ല നിരീക്ഷണബുദ്ധിയോടുകൂടി കാര്യങ്ങൾ കാണാനും മനുഷ്യത്വത്തിന് വേണ്ടി നിൽക്കാനും ഒക്കെയുള്ള അവകാശം അല്ലെങ്കിൽ കടമ ഇന്ത്യൻ പൗരനുണ്ട് എന്ന് പറയുന്ന 51A എച്ച് അതിനകത്ത് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിരുന്നത് ഇദ്ദേഹത്തിന്റെ ഭാർഗവയുടെ ഭാഗമായിട്ടാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇന്ത്യക്കകത്ത് ജനങ്ങളുടെ ഇടയിൽ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നിട്ട് കുറച്ചേ കുറച്ച് ഇമ്പ്രൂവ് വന്നിട്ടുള്ളൂ. ആ കാലഘട്ടത്തിലും ജനങ്ങളുടെ ഇടയിൽ ശാസ്ത്രബോധം പ്രചരിപ്പിക്കുന്നതിൽ നാം അമ്പെ പരാജയപ്പെട്ടു എന്നുള്ളതാണ് കാണുന്നത്. അത് മുഴുവൻ ഇന്ത്യ എടുത്ത് ഞാൻ പറയുന്നതിന് പകരം കേരളത്തിലേക്ക് വന്നാൽ തന്നെ നമുക്കറിയാം. നമ്മൾ പലപ്പോഴും കേരളത്തെ പറ്റി പറയുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ഭ്രാന്താലയമായിരുന്നുവെങ്കിലും നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് മാറി ദൈവത്തിന്റെ സ്വന്തം നാടെന്നൊക്കെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അഭിമാനത്തോടെ നമ്മൾ പറയാറുണ്ട്. ആ നാട്ടിലേക്ക് ഒന്ന് നോക്കണം, നമ്മുടെ ഇവിടെ ശാസ്ത്രബോധത്തിന്റെ പ്രവർത്തനമാണോ നടക്കുന്നത്, അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിനകത്ത് നിത്യജീവിതത്തിനകത്ത് ശാസ്ത്രബോധത്തിന്റെ പങ്കെന്തുണ്ട് എന്നുള്ളത് നോക്കിയാൽ നോക്കാനും കഴിയും. സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിളിച്ചിരുന്ന കാലഘട്ടത്തിൽ അസ്മിതയും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും മനുഷ്യന് മനുഷ്യനെ കാണാൻ വർത്തില്ലാത്ത തരത്തിൽ എത്ര എത്രയോ ആചാരങ്ങൾ ദുരാചാരങ്ങൾ ഈ നാട്ടിൽ നിലനിന്ന സമയത്താണ്. ഇപ്പോൾ ഒരു ആർഗ്യുമെന്റ് പറയുന്നുണ്ട് ആചാരങ്ങളൊന്നും മാറ്റാൻ പാടില്ലെന്ന്. അങ്ങനെ ആചാരങ്ങൾ മാറ്റിയിരുന്നില്ലെങ്കിൽ കേരളം എന്തായിരുന്നു? ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അന്നത്തെ ആചാരങ്ങളെല്ലാം വലിച്ചെറിയാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ കേരളം എന്തായിരുന്നു? അതൊന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ആചാരങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തിയത് ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും നമ്മുടെ ധാരാളം പരമ്പരയായിട്ട് ഞാൻ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അവരെയൊക്കെ
നമ്മളന്ന് അവരുടെ നേതാക്കന്മാർ നവോത്ഥാന നായകന്മാർ എന്ന് വിളിച്ച് അവരെ ആദരിക്കുന്നുണ്ടെങ്കിലും അവരന്ന് നടത്തിയിരുന്ന ആ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് കേരളത്തിൽ ഒരു മാറ്റമുണ്ടായത്. കാന്താലയമെന്ന് സ്വാമി വിവേകാനന്ദൻ വിളിച്ചിരുന്ന അവസരത്തിൽ അദ്ദേഹം കണ്ട കാഴ്ചയുടെ അടിസ്ഥാനത്തിലാണ് വിളിച്ചത്. അതിനുശേഷം നടത്തിയ പ്രവർത്തനം, നിരന്തരമായി നടത്തിയ പ്രവർത്തനം, അത് ഓരോരുത്തരുടെയും പ്രവർത്തനം എടുത്ത് പരിശോധിച്ച് നമുക്ക് ഓരോ മണിക്കൂറുകളോളം സംസാരിക്കാൻ നമുക്കുണ്ടാകും. അതിലേറ്റവും അടിയറയിട്ട് പറയേണ്ട ഒരാളാണ് അയ്യങ്കാളുടെ പ്രവർത്തനമാണ്. അദ്ദേഹം നടത്തിയിട്ടുള്ള സമരം, വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു വർഷം നീണ്ടു നിന്നൊരു സമരം നടത്തിയ കർഷക സമരം ലോകത്ത് എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. എന്റെ കുഞ്ഞുങ്ങൾക്ക്, എന്റെ കുടുംബത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾക്ക്, അല്ലെങ്കിൽ എന്റെ വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ അവകാശം തന്നില്ലെങ്കിൽ അവർക്ക് നൽകാനുള്ള ആഹാരം കഴിക്കാനുള്ള കൃഷി എടുത്തിട്ട് പോയി കൃഷി ചെയ്യാൻ ഞങ്ങൾ തയ്യാറില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു വർഷം നീണ്ടു നിന്ന് സമരം നടത്താൻ അയ്യങ്കാളി കഴിഞ്ഞിരുന്നു. അത് ഏത് ചരിത്രത്തിൽ എടുത്ത് പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാലും അതൊരു യുണീക് ഇവന്റ് തന്നെയാണ് എന്ന് നമ്മൾ പറയേണ്ടത്. അങ്ങനെ അനവധി സംഭവങ്ങൾ നോക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അങ്ങനെ നടത്തിയിരുന്ന അവധാന പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് സ്വാഭാവികമായിട്ട് നമ്മൾ കണ്ടത് കേരളത്തിലൊരു മാറ്റമുണ്ടായി. എന്നാൽ എല്ലാ ദുരാചാരങ്ങളും മാറി എന്ന അർത്ഥമൊന്നുമില്ല. അതിനകത്ത് നടത്തിയിരുന്ന ആ അന്നുണ്ടായിരുന്ന ആചാരങ്ങൾ കുറേയൊക്കെ പോയി, കുറച്ചുകൂടെ മനുഷ്യന് അംഗീകരിക്കാൻ തക്കവിധത്തിലുള്ള ചില കാര്യങ്ങൾ പുറത്തേക്ക് വന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈ നാട്ടിനകത്ത് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അന്ന് ഭ്രാന്താലയം എന്ന് വിളിച്ചിരുന്നെങ്കിൽ മുഴു ഭ്രാന്താലയം എന്ന് വിളിക്കാൻ തക്കവിധത്തിലുള്ള സ്റ്റേജിലേക്ക് കേരളം എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാം. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ എടുത്താൽ എന്താണ് നമ്മുടെ മുമ്പിൽ നടക്കുന്ന അതിനെ പറ്റിയും സൂചിപ്പിക്കുന്നേ ഉള്ളൂ, ഞാൻ മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. അയ്യപ്പന്റെ പേര് പറഞ്ഞിട്ട്, ശബരിമലയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ നടക്കുന്നത് എന്താണ്? രാജ്യദ്രോഹമല്ലേ? ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഭരണഘടനയെ അംഗീകരിക്കണം, ആദരിക്കണമെന്നാണ് 51A ആദ്യത്തെ ക്ലാസ് പറയുന്നതാണ്. ഇന്ത്യൻ ഭരണഘടന ജനങ്ങൾ ഉണ്ടാക്കിയതാണ്. ഈ രാജ്യത്തിന് ജനങ്ങളുടേതായ, ജനങ്ങൾ സംഭാവന ചെയ്തതാണ് ഇന്ത്യൻ ഭരണഘടന. അതിന്റെ പ്രൊവിഷൻസ് അംഗീകരിക്കണം, ആദരിക്കണം എന്ന് പറഞ്ഞിരുന്നത് അതിനകത്ത് തന്നെയാണ്. അതിന് ചുമതലയുള്ള ആളുകളാണ് ഇന്ത്യൻ ഭരണഘടനയെ ധിക്കരിച്ചുകൊണ്ട് അതിനെതിരായിട്ടുള്ള പോരാട്ടം നടത്താൻ രംഗത്തിറങ്ങിയിരിക്കുന്നു. ഏത് തരത്തിലുള്ള ആഭാസത്രവും വിളിച്ചു പറയാവുന്ന തരത്തിലേക്ക് വന്നിരിക്കുന്നു. സുപ്രീം കോടതി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോകത്തിലുള്ള ഏത് രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള സുപ്രീം കോടതി. അവരുടെ ജഡ്ജ്മെന്റ് പുറത്തു വന്നു. ആ ജഡ്ജ്മെന്റ് എന്തോ ആവട്ടെ, അതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും മഹനീയമായ കാര്യം സ്ത്രീ പുരുഷ സമത്വമാണ്. സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ്. നമ്മൾ റൈറ്റ് ഈക്വാളിറ്റി, സമത്വത്തിനുള്ള തുല്യത, തുല്യതയ്ക്കുള്ള അവകാശം എന്ന് വളരെ ആവേശപൂർവ്വം പറഞ്ഞിട്ടത് അന്തർദേശീയ തലത്തിൽ തന്നെ അംഗീകരിച്ചിട്ടുള്ള ആ തത്വമാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വന്നിട്ടുള്ളത്. നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും മൗലികമായ, ഏറ്റവും മഹനീയമായ ഒരു ഭാഗമായിട്ടാണ് സ്ത്രീ പുരുഷ സമത്വത്തെ കാണുന്നത്. ആ സ്ത്രീ പുരുഷ സമത്വത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് നമുക്കിന്ന് മുന്നിട്ട് ഇറങ്ങിടക്കുന്നത്. ആരാണ്? രാഷ്ട്രീയ നേതൃത്വമാണ്. അവർക്കെന്ത് ലോജിക്കാണ് അവരുടെ കയ്യിലുള്ളത്? അവർക്കെന്ത് ശാസ്ത്രബോധമാണുള്ളത്? അത് ചോദ്യം ചെയ്യാൻ നോക്കുന്നറിയാൻ വളരെ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. വായിൽ തോന്നുന്നെല്ലാം പറയാനുള്ള റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശം ഉണ്ടെന്നല്ല, ഉണ്ട് എന്നുള്ളത് ശരിയാണെങ്കിലും വായി തോന്നി പറയാനുള്ള അവകാശമല്ല ഇത് കൊടുത്തിരിക്കുന്നത്. ഒരു സ്ത്രീ ശബരിമല പോയാൽ വെട്ടിനുറുക്കി അവരെ ഒരു ഭാഗം ഇപ്പുറത്തേക്കും ഒരു ഭാഗം അപ്പുറത്തേക്കും എറിയുമെന്ന് ഒരു സ്റ്റേജിൽ നിന്ന് അല്ലെങ്കിൽ ഒരു 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 ഓണത്തിൽ നിന്നുകൊണ്ട് പറയാൻ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഇദ്ദേഹത്തിന് ഇങ്ങനെ സാധിച്ചു. എത്രയെത്ര പ്രസംഗങ്ങളാണ് കാണുന്നത്. നമുക്ക് ഈ ശാസ്ത്രബോധത്തിന്റെ ഒരു അംശം പോലും തീണ്ടിയിട്ടില്ലാത്ത അനവധി ആളുകളെ രംഗത്തിറക്കിക്കൊണ്ടാണ് ചെയ്യുന്നത്. ഞാൻ അതിന്റെ അകത്തേക്ക് കടക്കുകയല്ല, അത് വേറെ പ്രശ്നമാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. അത് യുക്തിയുക്തം സൈക്തികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അധികാരത്തിന് വേണ്ടി മാത്രം ഏത് തരത്തിലും പോകാൻ മടിക്കാത്ത ഒരു വിഭാഗം ആളുകളുടെ പ്രവർത്തനമായിട്ട് മാറിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ നമുക്ക് പറയേണ്ട ഒരു കാര്യം, ഇന്ത്യക്കകത്ത് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം നേടിയ കേരളം, നമ്മൾ പലപ്പോഴും അഭിനയിക്കാറുണ്ട്, സാക്ഷരത കൂടിയ കേരളം, ഏറ്റവും വിദ്യാഭ്യാസത്തിന് മുന്നിൽ നിൽക്കുന്ന കേരളം, ജനകീയ ആരോഗ്യത്തിന് മുന്നിൽ നിൽക്കുന്ന കേരളം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാമെങ്കിലും നമ്മുടെ ഇടയിൽ തന്നെ ശാസ്ത്രബോധത്തോടുകൂടി കാര്യങ്ങൾ കാണാൻ കഴിയുന്ന എത്ര ആളുകളുണ്ട് എന്നുള്ളത് അറിയണമെങ്കിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആലോചിച്ചാവും. നമ്മുടെ ഇവിടെ ആദ്യങ്ങളുടെ പെരുപ്പം ഓരോ ദിവസവും കൂടി കൂടി വരിക, എന്താണ് അതിന്റെ പ്രധാന പ്രശ്നം? നേരത്തെ ഇവിടെ പറഞ്ഞു, ജനങ്ങളുടെ ജീവിതത്തിനകത്ത് അവർക്ക് പല വൈഷമ്യങ്ങൾ ഉണ്ടാകും. ആ വൈഷമ്യങ്ങളെ തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ പലതും യുക്തിസഹമായിട്ട് ആലോചിക്കാൻ ചിന്തിക്കാൻ കഴിയും. അവിടെയൊക്കെ വന്നിരിക്കുന്നത് ആൾദൈവങ്ങളാണ്. ഇന്ന് ആൾദൈവങ്ങൾ അവരുടെ സാമ്പത്തികമായിട്ടുള്ള കഴിവിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ സ്ഥാനമുറപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടത് ഇവിടെയുള്ള മാതാ പ്രധാനമന്ത്രിയുമായി പ്രധാനമന്ത്രിയുടെ മുമ്പിൽ പൈസ കൊടുക്കുന്നത് കാണിച്ചിട്ട് വളരെ പ്രകടമായിട്ട് കാണിച്ചിരിക്കുന്നു. എന്താണ് അതിന് നേട്ടം? ഈ പൈസ എവിടുന്നുണ്ടായി? ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ഇവിടെ ഒന്നിനൊന്നോ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെയൊക്കെ പഴയ ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ
ഞെട്ടിപ്പിക്കുന്ന സത്യവും അതിൻ്റെ പിറകിലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇവർക്കെതിരായിട്ടൊരു പുസ്തകം പബ്ലിഷ് ചെയ്ത് വന്നത് ആ പുസ്തകം നിരോധിച്ചു നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇവരുടെ കൂടെ ഏതാണ്ട് 38-40 വർഷം നടന്ന ഒരു സ്ത്രീ എഴുതിയൊരു പുസ്തകമാണ്. ആ പുസ്തകം നമ്മുടെ നാട്ടിൽ നിരോധിച്ചു. എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഈ ദൈവം കാട്ടിക്കൂട്ടിയ പഴയ കാര്യങ്ങളെ പറ്റിയാണ് അവർ എഴുതിയിരിക്കുന്നത്? ഇങ്ങനെ ഓരോരുത്തരെ പറ്റി, സത്യസായി ബാബയുടെ അവിടെ നടക്കുന്ന അക്രമങ്ങളെ പറ്റിയും കൊലപാതകങ്ങളെ പറ്റിയും ഒക്കെ എത്രയെത്രയോ കേസുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതൊന്നും നമുക്ക് വരാൻ കഴിയുന്നില്ല. കാരണം എന്താ? ഇന്ത്യയിലെ ഏറ്റവും ഭരണാധികാരികൾ അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ഭരണാധികാരികൾ ഈ പറയുന്ന അക്രമം നടന്നതിൻ്റെ അടുത്ത ദിവസം അവിടെ പോയി സന്ദർശിക്കുകയാണ്. അതിൻ്റെ വാർത്തയാണ് അടുത്ത ദിവസം പുറത്തു വരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൽ മുന്നോട്ട് പോകാനായിട്ട് അവിടുത്തെ അധികാരികൾ പിന്നെ പോകാറില്ല. അത് അപ്പോഴേ പോവുക. ബോംബെ അവിടുത്തെ സത്യസായി ബാബയുടെ ആ ഹെഡ്ക്വാർട്ടേഴ്സിൽ 3 കൊലപാതകം നടന്നുവെന്ന് റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടുത്തതിൻ്റെ അടുത്ത ദിവസമാണ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് അവിടെ സന്ദർശനം നടത്തുന്നത്. ഇങ്ങനെ എത്രയെത്ര സന്ദർഭങ്ങൾ നോക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് അവിടെയൊക്കെ നമ്മുടെ ഭരണാധികാരികൾ എന്ന് പറയുന്ന മുകളിലിരിക്കുന്ന ആളുകൾ അവരുടെ ഏറ്റവും കൂടുതൽ ആനുകാലികമായിട്ട് അവർക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ആ തരത്തിൽ കൊണ്ടുവരുന്നതാണ് ഈ പറഞ്ഞ ആ ദൈവങ്ങളുടെ. നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ ഇനം, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല, കാരണം നിങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതാ, മന്ത്രവാദങ്ങൾ, ജ്യോതിഷ്യം, എന്താ വാസ്തു, ഇങ്ങനെ അനവധി കാര്യങ്ങൾ, അശാസ്ത്രീയമായ അനവധി പ്രാക്ടീസുകൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുക. നമ്മൾ ഓരോന്നിനെ പറ്റിയും ചർച്ച ചെയ്യേണ്ടതാണ്. ഞാൻ അതിലേക്ക് പോകാനില്ല. കാരണം നമുക്കറിയാം, എഞ്ചിനീയറിംഗ് പാസ്സായ എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുത്തിട്ടുള്ള ആളുടെ വീട് വയ്ക്കുന്നതിന് വാസ്തു വിദ്യക്കാരനാണ് വയ്ക്കുന്നത്. അവൻ പറയുന്നതനുസരിച്ച് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ടാണ് അവൻ്റെ പറവ് നടക്കുക. എന്തുകൊണ്ടാണ് അവന് വരുന്നതെന്ന് ചിന്തിക്കാൻ അവർ കഴിയുന്നില്ല. എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന ശാസ്ത്രബോധം പ്രചരിപ്പിക്കാൻ കഴിയാത്തതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ തകരാറ് തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒന്നിനെ ചോദ്യം ചെയ്യാനും ഏതിനെയും യുക്തിസഹമായിട്ട് വിശകലനം ചെയ്യാനും അവരുടെ ജീവിതം തന്നെ മനസ്സിലാക്കാനുമുള്ള സാഹചര്യം നമ്മൾ നൽകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വിദ്യാഭ്യാസ പ്രക്രിയ ബ്രിട്ടീഷുകാരുടെ കാലത്ത് എങ്ങനെയാണോ അടിമത്തത്തോടുകൂടി വളരാൻ അവരെ സഹായിച്ചിരുന്നത്, അതേ തരത്തിൽ തന്നെ ഇന്നും മനസ്സടച്ചു വെച്ച് ഒന്നിനോടും തുറന്നു ചിന്തിക്കാതെ ആ തരത്തിൽ വളരുന്ന ഒരു വിദ്യാഭ്യാസ പ്രക്രിയയാണ് ഈ നാട്ടിൽ നടക്കുന്നത്. അത് മാറാതെ നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന ശാസ്ത്ര ബോധമുണ്ടാക്കിയെടുക്കാൻ കഴിയില്ല എന്നുള്ള വിശ്വാസക്കാരനാണ്. രണ്ടാമത്തത് നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന മാധ്യമങ്ങളാണ്, പൊതുജന മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ. ഓരോന്നും എടുത്ത് നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ്. നിങ്ങൾക്കറിയാമായിരിക്കും, ഡ്രഗ് ആൻഡ് മാജിക് റെമഡീസ് പ്രൊഹിബിഷൻ ഓഫ് അഡ്വർട്ടൈസ്മെന്റ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് 1954 ഉണ്ടാക്കിയതാണ്. എന്താണ്? മനുഷ്യനെ ആവേശം കൊള്ളിക്കുന്ന അഡ്വർട്ടൈസ്മെന്റുകൾ, പരസ്യം കൊടുക്കാൻ ചാത്തൻ സേവാമഠം കൊടുക്കുന്ന അഡ്വർട്ടൈസ്മെന്റ് നിങ്ങൾ കാണും. നിങ്ങൾക്ക് എന്തെങ്കിലും വൈഷമ്യമുണ്ടോ, വന്നേക്കൂ, ഇത്ര ദിവസത്തിനകം തീർത്തരാം, ഇത്ര സമയത്തിനകം തീർക്കാം. ഇങ്ങനെ എത്രയുണ്ട്. അതിനകത്ത് കൊടുക്കുന്നതാണ് ഏലസിൻ്റെ ആണെങ്കിലും ചഴുകെട്ടാണെങ്കിലും, ഇങ്ങനെ ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് വരാവുന്നതാണ്. ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ ഒരിക്കലും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് 1954 ഡ്രഗ് ആൻഡ് മാജിക് റെമഡീസ് പ്രൊഹിബിഷൻ ഓഫ് അഡ്വർട്ടൈസ്മെന്റ് ആക്ട് ഉണ്ടാക്കിയത്. ഇങ്ങനെ നിയമം ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം ഫലമുണ്ടോ? ഈ ഒരു നിയമം നടപ്പിലാക്കാൻ ഇവിടെ കഴിഞ്ഞിട്ടുള്ളൂ. എത്ര മാധ്യമങ്ങൾ നടക്കുന്നു നിങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കണം. ഓരോ മാധ്യമവും, നമ്മുടെ മലയാളത്തിൽ കിട്ടുന്ന ഓരോ പത്രവും എടുത്ത് പരിശോധിച്ചാൽ ആ പരസ്യങ്ങൾ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഒരു തീസിസ് എഴുതാനുണ്ടാകും. ആ ഒരു തരത്തിൽ അതിശക്തമായിട്ട് അവിശ്വസനീയമായ കാര്യങ്ങൾ വിശ്വസനീയമായ രീതിയിൽ അവതരിപ്പിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്നതിന് മാധ്യമങ്ങളുടെ വലിയ പങ്ക്, അത് ഓഡിയോ വിഷ്വൽ മീഡിയ, പ്രിന്റ് മീഡിയ ഇവരൊക്കെ ചെയ്യുന്നു. അത് വളരെ ശക്തമായ തരത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. അതും ഇതിനെ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. മൂന്നാമത് സൂചിപ്പിക്കാനുള്ളത്, ഒരു കാലത്തെ സാംസ്കാരിക സംഘടനകൾ, നാടക പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിനെതിരായിട്ട് പ്രവർത്തിക്കാൻ. ഇന്ന് നമുക്ക് അതൊക്കെ വിട്ടു. ഒരു പക്ഷേ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും, നമ്മുടെ KPSC നാടകത്തിൽ ഏതോ ഒരു രംഗത്തിൽ ചരട് കെട്ടിക്കൊടുക്കുന്ന ഒരു കഥാപാത്രമുണ്ടാവും. അദ്ദേഹത്തിന് അവസാനം വയറ്റുവേദന വരുമ്പോൾ ചരട് എത്തുകൊണ്ട് വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു, പിന്നെ എന്നെ ആശുപത്രി കൊണ്ടുപോയാൽ മതി. അദ്ദേഹം എല്ലാവർക്കും ചരട് കെട്ടുന്ന ആളാണ്. അത് വളരെ കൃത്യമായിട്ട് മനുഷ്യന്റെ മനസ്സിലേക്ക് തറയ്ക്കത്തക്ക തരത്തിൽ ആ നാടകത്തിലൂടെ, അശ്വമേഹമാണ്, അശ്വമേഹം നാടകത്തിനകത്തൂടെ, തോപ്പിൽ ഭാഷയുടെ ബ്രദറാണെന്ന് തോന്നുന്നു, അതൊരിക്കലും കൃഷ്ണപിള്ളയാണെന്ന് തോന്നുന്നു, അവതരിപ്പിക്കുന്നു. വളരെ ശക്തമായി അന്ന് മനുഷ്യന്റെ മനസ്സിലേക്ക് പതിക്കുന്ന തരത്തിൽ ഇത് അവതരിപ്പിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. കാരണം ഈ തരത്തിൽ സമൂഹത്തിൽ കാണുന്ന അന്ധമായ പല വിശ്വാസങ്ങളെയും തുറന്നു കാണിക്കാൻ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ, ഈ പറയുന്ന സാമൂഹ്യ പ്രസ്ഥാനങ്ങളും സാംസ്കാരിക പ്രസ്ഥാനങ്ങളും ഒക്കെ വളരെ കൃത്യമായിട്ട് നടന്ന കാലഘട്ടമുണ്ടായിരുന്നു. അത് ഇന്ന് നമ്മുടെ സമൂഹത്തിനകത്ത് വളരെ വളരെ പിന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ജ്യോതിഷം ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല. 2000
വാജ്പേയ് പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന കാലത്താണ് അന്ന് ജ്യോതിഷം യൂണിവേഴ്സിറ്റി ലെവലിൽ വിദ്യാഭ്യാസ പ്രക്രിയയിൽ സിലബസ് ഉൾപ്പെടുത്തി അതിനെ ഡിഗ്രി കൊടുക്കാൻ തീരുമാനിച്ചത്. അന്ന് അതിനെ ഏറ്റവും ശക്തമായിട്ട് എതിർത്തുകൊണ്ട് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തതാണ് ഭാർഗവയും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന അഡ്വക്കേറ്റ്സും ഒക്കെ. ആ കേസ് തള്ളിപ്പോയി. പക്ഷേ അതിനുശേഷം എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിൽ ഡോക്ടറേറ്റ് വെച്ചു അറിയാമോ? ഇന്ന് ഡോക്ടർ രാധാകൃഷ്ണനാണ്, രാധാകൃഷ്ണൻ ഡോക്ടർ രാധാകൃഷ്ണനാണ്, ഇവിടെ കൃഷ്ണനായ ഡോക്ടർ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ നേരാണ്. എത്രയോ ഡോക്ടർമാർ ഇതിനകത്തുണ്ട്. എന്തിലെ ഡോക്ടറേറ്റാ? ആരാ കൊടുത്തവർക്ക് ഡോക്ടറേറ്റ്? ആ ഡോക്ടറേറ്റ് എടുക്കുന്നത് ആ ചൂഷണത്തിന് സഹായകമായി. ഇഷ്ടം പോലെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജ്യോതിഷം എന്ന് പറയുന്നത് ശാസ്ത്രമാണ്, ജ്യോതിഷശാസ്ത്രം എന്നാണ് ഇപ്പൊ പറയുന്നത്. ഇപ്പൊ ശാസ്ത്രങ്ങൾ ഒരുപാട് ഉണ്ടായി എന്ന് നമുക്കറിയാം. ഹസ്തരേഖാശാസ്ത്രമുണ്ട്, ജ്യോതിഷശാസ്ത്രമുണ്ട്, എല്ലാം ശാസ്ത്രം കൂടെ ചേർക്കുകയാണ്. കാരണം ശാസ്ത്രത്തിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്, പക്ഷേ ശാസ്ത്രബോധമില്ല എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ആ ശാസ്ത്രം പ്രയോഗിച്ചുകൊണ്ട് ചൂഷണം ചെയ്യാം എന്നുള്ളതിന് വേണ്ടി അന്ന് ഡോക്ടറേറ്റ് കൊടുക്കാൻ തയ്യാറായി. അതിന്ന് നമ്മുടെ നാട്ടിൽ മുഴുവൻ വെച്ചിട്ട് എന്തെല്ലാം തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുന്നുവെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. അത് നടത്തുന്നാരാ? സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന ഉന്നതിയിൽ നിൽക്കുന്ന വിദ്യാഭ്യാസമുള്ള ആളുകൾ ഇന്ന് അവരുടെ ഇടയിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സാമാന്യ ജനങ്ങൾ ചെയ്യുന്നതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവർക്ക് മാതൃകയായിട്ട് നിൽക്കുന്നതാണ്, ആ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു വിഭാഗം അവർ ചെയ്യിക്കുന്നത് അതാണ്. അത് കണ്ടുകൊണ്ടാണ് സാമാന്യ ജനങ്ങൾ അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകൾ അവരെ മാതൃകയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിന് തക്ക വിധത്തിലാണ് നടക്കുക എന്നുള്ളതാണ്. വിവാഹ ആലോചനകൾ വരുന്ന അവസരത്തിൽ എന്താണ് ജാതക പൊരുത്തം നോക്കിക്കാണിച്ചത്? നമ്മൾ ഡൈവോഴ്സ് നടക്കുന്ന കേസുകൾ ജാതക പൊരുത്തം എന്ന് നോക്കാൻ ഒരു ഗവേഷണം ആരെങ്കിലും നടത്തി നോക്കിയെങ്കിൽ നമുക്കറിയാമായിരുന്നു. ഇവിടെ വന്ന് കൂടിയിരിക്കുന്ന 2000 കേസാണ് ഇപ്പോൾ ആ കേസ് കിടക്കുന്നത്, ഡൈവോഴ്സ് കേസ്. അതിൽ ജാതക പൊരുത്തമില്ലാഞ്ഞിട്ടാണോ, ജാതകം ഉണ്ടായിട്ടാണോ, എന്താണെന്ന് നോക്കാം. ഈ തരത്തിൽ വളരെ അതേസമയം ഒരു ജ്യോതിഷിയും അദ്ദേഹത്തിന്റെ വിവാഹത്തിന് ചിലപ്പോൾ നോക്കില്ല എന്ന് ഒരു ജ്യോതിഷ തന്നെ ഒരിക്കൽ പ്രസ്താവത്ത് നമുക്ക് കാണാൻ കഴിയും. കാരണം അതിൻ്റെ അർത്ഥമില്ലായ്മ അവർക്കറിയാം. ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എത്ര ശാസ്ത്രം, ഗൗളിശാസ്ത്രമില്ല ഇന്ന്, ഇങ്ങനെ എത്ര എത്രയോ ശാസ്ത്രങ്ങൾ ഈ രാജ്യത്ത് പരത്തി ജനങ്ങളുടെ ശാസ്ത്ര ബോധമില്ലായ്മയെ സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ചൂഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ പ്രക്രിയയിലാണ് നമ്മൾ നിൽക്കുന്നതെന്നുള്ളതാണ്. അവിടെ ഈ പറഞ്ഞ സാംസ്കാരിക നായകന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ അതിനെ പ്രയോജനപ്പെടുത്തി അവിടെ നടക്കുന്നു. ആഗോളവൽക്കരണ പ്രക്രിയ കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ലാഭം കൊയ്യാൻ വേണ്ടി എന്തെല്ലാമോ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ആ പ്രവർത്തനങ്ങളിൽ ഇത് സഹായകമായി. ജനങ്ങൾക്ക് ശാസ്ത്രബോധമില്ലാത്തതുകൊണ്ട് ആ പ്രയോഗം കൂടെ എടുത്ത് പ്രയോഗിച്ച് എത്രത്തോളം ലാഭം ഉണ്ടാക്കാൻ കഴിയുമോ അത് ലാഭം ഉണ്ടാക്കാനുള്ള പ്രവർത്തനമായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. ലക്ഷക്കണക്കിനല്ല, കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്ന, ജനങ്ങളുടെ ശാസ്ത്രബോധമില്ലാതെ രൂപ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യയിൽ നിൽക്കുന്നത്. അക്ഷയ തൃതീയ വന്ന അവസരത്തെ നമ്മൾ കണ്ടു. അക്ഷയ തൃതീയയ്ക്ക് പോയി നിന്നു കൊടുത്താലാണ്. ഒരു കാലത്ത് നോർത്ത് ഇന്ത്യയിൽ അക്ഷയ തൃതീയ എന്ന് പറയുന്നത് കർഷകരുടെ ഇടയിൽ നിലനിന്ന ഒരു ഇതാണ്. അത് കൃഷി സാധനങ്ങൾ കൊണ്ടുവരുന്ന അവസരത്തിൽ സ്വീകരിക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമായിരുന്നു. അത് നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ എന്തായി? സ്വർണം വിൽക്കാനുള്ള ഒരു സന്ദർഭമായിട്ട് മാറ്റി. അതിനുവേണ്ടി ക്യൂ നിൽക്കുന്ന ആരാണെന്നറിയോ? ആദ്യമായിട്ട് അക്ഷയ തൃതീയ വന്ന് 1 വർഷത്തിൽ ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തൂടെ ഇറങ്ങി വന്നപ്പോൾ അവിടെ ഒരു വലിയ ക്യൂ കണ്ടു. അതിൽ ആ ക്യൂവിൽ നിൽക്കുന്ന ഒരാള് വിമൻസ് കോളേജിന്റെ പ്രിൻസിപ്പലായിരുന്നു. ഞാൻ ടീച്ചറോട് ചോദിച്ചു, മാഡം എന്താണ് ഈ ക്യൂവിൽ നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് തന്നെ ഒരു ക്ഷീണമുണ്ട്, അക്ഷയ തൃതീയയ്ക്ക് വന്നതാണ് എന്നാണ് പറഞ്ഞത്. എത്രയോ കുഞ്ഞുങ്ങൾക്ക് കണ്ണു തുറക്കാൻ വേണ്ടി നേതൃത്വം കൊടുക്കേണ്ട ഒരു സ്ത്രീയാണ് ആ അക്ഷയ തൃതീയയുടെ ക്യൂവിൽ വന്ന് നിൽക്കുന്നത്. കാരണം അവരുടെ മനസ്സിലേക്ക് കൊടുത്തുള്ള വിശ്വാസമുള്ളതാണ്. ആ അക്ഷയ തൃതീയ ദിവസം സ്വർണം വാങ്ങിച്ചാൽ എല്ലാം ആയി എന്ന് ധരിക്കുന്നതാണ്. ഇന്ന് അതിനെ തുടർന്ന് എന്തെല്ലാം തരത്തിലുള്ള വിക്രിയ, നക്ഷത്ര കല്ല് പതിച്ചു കൊടുക്കുന്ന ആഭരണങ്ങൾ, അതിന് ജ്യോതിഷ ഒരു ഭാഗത്ത് സ്വർണ്ണ വ്യാപാരി മറുഭാഗത്തിൽ നിന്ന് പതിച്ചു കൊടുക്കുന്ന, അത് തൃശ്ശൂർ സ്വർണ്ണക്കടകളെല്ലാം വളരെ ശക്തമായിട്ട് വരും. ഇങ്ങനെ ഓരോന്ന് തുടർന്നെടുത്താൽ അനവധി നമുക്ക് പറയാൻ കഴിയും. ഞാൻ അതിലേക്ക് കടക്കുകയല്ല, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിക്കുന്നു. കാരണം നമ്മുടെ സമൂഹത്തിനകത്ത് ഏത് തരം വികസനം ഉണ്ടാകണമെങ്കിലും ഇത്തിരി നേരത്തെ പറഞ്ഞ എക്കോളജിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വളരെ ആവശ്യം തന്നെയാണ്. എക്കണോമിക് ഡെവലപ്മെന്റ് അല്ല, എക്കോളജിക്കൽ ഡെവലപ്മെന്റ് തന്നെയാണ്. ഒരു വികസനം ഉണ്ടാകണമെങ്കിൽ സ്വന്തം വ്യക്തിക്കും കുടുംബത്തിനും സമൂഹത്തിനും രാജ്യത്തിനും വികസനം ഉണ്ടാകണമെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങളിൽ ഭൂരിപക്ഷത്തിനും ഒരു ശാസ്ത്രബോധമുണ്ടാക്കിയെടുക്കാൻ നമുക്ക് ശ്രമത്തിൻ്റെ സാധ്യമാകും. അത് അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. നമ്മളെപ്പോലുള്ള ചെറിയ ചെറിയ സംഘടനകളായിരിക്കും ഉണ്ടാകുക. പക്ഷെ ആ സംഘടനകൾ അതിശക്തമായ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ശാസ്ത്രബോധം സമൂഹത്തിൽ വർദ്ധിപ്പിക്കാൻ കഴിയൂ. നേരത്തെ പറഞ്ഞതുപോലെ സാധാരണ ജനങ്ങൾ എത്തുന്നതിന് മുമ്പ് നേതൃനിരയിൽ നിൽക്കുന്ന ആളുകളുടെ ഇടയിലേക്കെങ്കിലും ശാസ്ത്രബോധം ഉണ്ടാകണം. അതുണ്ടായിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ വികസനത്തിന്, നമ്മൾ പറഞ്ഞ വികസനമായിരിക്കില്ല ഉണ്ടാകുക. ഉണ്ടാകുന്നത് രാജ്യത്തെ തകടം മറിക്കുന്ന തരത്തിലുള്ള വികസന പ്രക്രിയ മാത്രമേ നടക്കൂ. ഇവിടെ നടക്കുന്ന ഓരോന്നിനും ഒരു വികസന പ്രക്രിയ നിർദ്ദേശിക്കപ്പെട്ടാൽ
അതിൻ്റെ പുറകിൽ എന്ത് ലാഭമുണ്ട്, ആർക്ക് ലാഭമുണ്ടാകുമെന്ന് മാത്രമാണ് ചിന്തിക്കുന്നത്. അതിന് പകരം സമൂഹത്തിന് നന്മ ഉണ്ടാകാൻ, സമൂഹത്തിന് വളർച്ച ഉണ്ടാകാൻ സഹായിക്കുന്ന തരത്തിൽ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെങ്കിൽ സമൂഹത്തിനകത്ത് അതിശക്തമായ രീതിയിൽ വികസന പ്രവർത്തനങ്ങളെ പറ്റിയാണെങ്കിലും മറ്റേതിനെ പറ്റിയാണെങ്കിലും സ്വാഭാവികമായിട്ട് ശാസ്ത്രബോധത്തോടു കൂടി ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചാൽ മതിയാവും. അതിന് വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ, സാംസ്കാരിക പ്രവർത്തനത്തിലൂടെ, മാധ്യമത്തിലൂടെ എല്ലാം നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ സാധ്യമാകുള്ളൂ. അതിനുള്ള പ്രവർത്തനം ഏറ്റെടുക്കാൻ നിങ്ങളെപ്പോലുള്ള പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിനെ എല്ലാം ആദരിച്ചുകൊണ്ട് തന്നെ ഞാൻ സൂചിപ്പിക്കട്ടെ, അതിനെ ഇനിയും ഇനിയും ശക്തമാക്കുക, ആളുകളുടെ ചർച്ചാ വിഷയമാക്കുന്ന വിഷയങ്ങൾ കൂടുതൽ കൂടുതൽ ഇന്റൻസീവായിട്ട് ഇടപെടാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം.